ചോദ്യം നമ്പർ 183 ശ്രീ ജി എസ് ജയലാൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി സർ ഈ ബോധവൽക്കരണത്തിനും ജനകീയ മുന്നേറ്റങ്ങൾക്കുമൊപ്പം ലഹരി വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പ് ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടത്തിവരുന്നു എക്സൈസ് വകുപ്പ് കണ്ടെടുക്കുന്ന കേസുകളിലും അറസ്റ്റ് ചെയ്ത പ്രതികളുടെ എണ്ണത്തിലും പിടിച്ചെടുക്കുന്ന ലഹരി വസ്തുക്കളുടെ അളവിലും ഉണ്ടാകുന്ന വർദ്ധനവ് ആശങ്കപ്പെടുത്തുന്നതാണ് ബി ഇക്കാര്യം സംസ്ഥാന സർക്കാരിന്റെ പരിശോധനാ പരിധിയിൽ വരുന്നതല്ല സർ കുറച്ച് ദീർഘമാണ് ലക്ഷ്യപ്പുറത്ത് വെക്കാം താങ്ക്യൂ ശ്രീ ജി എസ് ജയലാൽ സർ ശ്രീ മദ്യ ദുരന്തങ്ങളിലൂടെയും അതുമൂലം ഉണ്ടാകുന്ന മരണങ്ങളുടെയും കണക്കുകൾ മാധ്യമ വാർത്തകളിലൂടെ നമ്മൾ അറിയാറുണ്ട് സർ പക്ഷേ അതുപോലെ ഈ മയക്കുമരുന്നിൻ്റെ പേരിലുണ്ടാകുന്ന അത്തരം മരണങ്ങളെ സംബന്ധിച്ചുള്ള ആ ഒരു പ്രൊജക്ഷൻ സമൂഹത്തിന് ലഭിക്കുന്നില്ല ഇങ്ങനെ ഒരു ഒരു സംഭവം നടക്കുന്നുണ്ട് നേരത്തെ 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് കൂടുതലും ഈ ലഹരി വിമുക്തി പ്രവർത്തന ഈ ലഹരിയിൽ നിന്ന് മാറുന്നതിനുള്ള ചികിത്സയ്ക്ക് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 14 വയസ്സ് മുതൽ ആരംഭിക്കുകയാണ് സർ അപ്പം വിമുക്തി നല്ലൊരു പരിപാടിയാണ് വിമുക്തിയിലൂടെ നമ്മൾ സ്കൂളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് പിന്നെ സ്പോർട്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിപാടി 5 ലക്ഷം രൂപ വീതം കൊടുത്തുകൊണ്ടുള്ള പരിപാടികൾ വിമുക്തി ചെയ്തിരുന്നു ഇപ്പോൾ അത് ഫണ്ട് പര്യാപ്തമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ ജില്ലകളിൽ തന്നെ 40 സ്കൂളുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് 10,000 രൂപ വെച്ച് കൊടുക്കുന്ന സ്പോർട്സ് കിറ്റുകൾ കൊടുത്തിരുന്നു അതിൻ്റെ ഈ ഫണ്ട് ഇപ്പോൾ 5,000 രൂപയായിട്ട് വെട്ടിക്കുറച്ചു എന്ന് മനസ്സിലാക്കും സാർ ഇത് വിദ്യാർത്ഥികളിലൂടെയാണ് ഇതിൽ ഏറ്റവും വലിയ തന്നെ ഒരു ഫൈറ്റ് നമുക്ക് നടത്താൻ കഴിയുക ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ സ്കൂളുകളെ വിമുക്തിയുടെ പ്രവർത്തനങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ചെയ്യുന്നതിന് കൂടുതൽ ശാക്തീകരിക്കാൻ നടപടി സ്വീകരിക്കും യെസ് മിനിസ്റ്റർ സർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ മദ്യദുരന്തത്തിൽ കേരളത്തിൽ ആരും അടുത്ത കാലത്തൊന്നും മരിച്ചിട്ടില്ല സർ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈയിടെ അത്തരം ചില വാർത്തകൾ മദ്യ ദുരന്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ വാർത്തകൾ വന്നിട്ടുള്ളത് ഇവിടെ മയക്കുമരുന്ന് ഉപയോഗം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഉപയോഗം മാരകമായിട്ടുള്ള ഭവിഷ്യത്തുകൾക്കും മരണത്തിനുമൊക്കെ കാരണമാവും അത് സംബന്ധിച്ചൊരു കണക്ക് ഇപ്പോൾ നമുക്ക് നൽകുക പ്രയാസമായിരിക്കും ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തന്നെ വിദ്യാലയങ്ങളിലാണ് പ്രത്യേകിച്ച് സ്കൂളുകളിൽ അതുപോലെ തന്നെ കോളേജുകളിൽ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറുപ്പത്തിലെ പിടികൂടുക എന്ന ഈ മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനത്തെ നേരിടാനുള്ള ഫലപ്രദമായ നടപടികളാണ് കേരളത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സർ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് ധാരാളം പരിപാടികൾ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വിദ്യാഭ്യാസം വനിതാ ശിശു വികസനം സാമൂഹിക നീതി പോലീസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സാങ്കേതിക വകുപ്പ് എന്നിവയുടെയൊക്കെ സഹകരണത്തോടുകൂടി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് കുട്ടികളുടെ ലഹരി ഉപയോഗം തിരിച്ചറിയുക കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകുക ലഹരിമുക്ത ചികിത്സ നൽകുക അതുപോലെ വിദ്യാലയങ്ങളിലും പരിസരത്തുമുള്ള ലഹരിയുടെ കടന്നുവരവിനെ തടയുക ഇതിനെല്ലാമുള്ള നടപടികൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വാർഷിക പദ്ധതിയും എസ് ഒ പിക്ക് പുറമെ ഒരു വാർഷിക പദ്ധതിയും എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ചിട്ടുണ്ട് സാർ ആ എസ് ഒ പിയും വാർഷിക പദ്ധതിയും പ്രകാരമുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ഈ വർഷം അധ്യാപക പരിശീലന പരിപാടിയിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധ്യാപക പരിശീലന പരിപാടിയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എസ് ഒ പി സംബന്ധിച്ച് അധ്യാപകർക്ക് സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും പരിശീലനം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കോളേജ് ക്യാമ്പസുകളിൽ പ്രിൻസിപ്പളിൻ്റെ നേതൃത്വത്തിൽ നേർക്കൂട്ടം എന്ന ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ഹോസ്റ്റലുകളിൽ പ്രത്യേകമായി പ്രിൻസിപ്പൾ അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പൾ നേതൃത്വം കൊടുക്കുന്ന ശ്രദ്ധ എന്ന പേരിലൊരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ഇത്തവണ കുട്ടികൾക്ക് അധ്യയന വർഷാരംഭത്തിൽ 3 ലക്ഷം സ്വാഗത പത്രികകളാണ് മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശവുമായി 3 ലക്ഷം സ്വാഗത പത്രികകളാണ് നൽകിയിട്ടുള്ളത് അതുപോലെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അവബോധം നൽകുന്നതിനായി കരുതൽ എന്ന പേരിലൊരു പദ്ധതിയുണ്ട് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാനായി കരുതൽ എന്ന പേരിലൊരു കൈപ്പുസ്തകം വിദ്യാർത്ഥികൾക്കുള്ള കൈപ്പുസ്തകം കവചം എന്ന പേരിൽ മറ്റൊരു കൈപ്പുസ്തകമുണ്ട് എസ് സി ആർ ടിയുമായി സഹകരിച്ച് കുട്ടികൾക്ക് വേണ്ടി തെളിവാനം വരയ്ക്കുന്നവർ എന്ന പേരിൽ വേറൊരു കൈപ്പുസ്തകവും തയ്യാറാക്കിയിട്ടുണ്ട് 5,585 ലഹരി വിമുക്ത ക്ലബ്ബുകൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഇപ്പോൾ എക്സൈസിൻ്റെ ആഭിമുഖ്യത്തിൽ രൂപീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണർവ് പദ്ധതിയെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ആ പദ്ധതിയിൽ കായിക പരിശീലനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ആശയവുമായിട്ടാണ് വിവിധ സ്കൂളുകളിൽ ടീം വിമുക്തി
പേരിൽ ആയിരം കായിക ടീമുകളാണ് കേരളത്തിലാകെ കായികാധ്യാപകരുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ വിപുലമായ ഒരു പദ്ധതിയാണ് വിദ്യാലയങ്ങളിൽ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സൈസ് വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, അതിൻ്റെ ഈ ഉണർവ് എന്ന് പറയുന്ന പരിപാടിയുടെ ഫണ്ട് കുറയുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് കൂടുതൽ ശാക്തീകരിക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ ചോദ്യത്തിൽ ഉദ്ദേശിച്ചത്. അതുപോലെ മദ്യദുരന്തത്തിൻ്റെ വാർത്ത രാജ്യവ്യാപകമായി ലോകവ്യാപകമായി വരുന്നു എന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഇവിടെ വരുന്നത് നല്ല ഉദ്ദേശിച്ചത്, അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ കുട്ടികളെ പിന്നെ ഈ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ നടത്തുന്ന ഒരു കുട്ടി ഒരു യൂണിറ്റാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് കുട്ടി ഒരു യൂണിറ്റ് എന്നാണ്, ക്ലാസ് ഒരു യൂണിറ്റ് അല്ല. അപ്പോൾ ആ കുട്ടിയെ ഒരു യൂണിറ്റാക്കി എടുത്തുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ടാലൻറ്റ് സെർച്ച്, ഓരോ കുട്ടിയെയും ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ നടത്തി അവൻ്റെ കഴിവുകളിലേക്ക് അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെടുത്ത് അങ്ങനെ ആ കുട്ടിയെ കൊണ്ടുപോയി എടുക്കാനുള്ള നടപടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുമ്പോൾ അതിനെ ശാക്തീകരിക്കാൻ എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി പരിപാടിയുമായി ചേർത്തുകൊണ്ട് നടപടി സ്വീകരിക്കും. യെസ് മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം നേരത്തെ പറഞ്ഞതിൽ അവ്യക്തത ഉണ്ടായതുകൊണ്ട് ഞാൻ ഇന്ന് വ്യക്തത വരുത്തിയതാണ്. കേരളത്തിൽ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് ഫണ്ടിൻ്റെ പ്രശ്നം. സോ സംസ്ഥാനമാകെ നേരിടുന്ന ഒരു സാമ്പത്തിക ഞെരുക്കം, ആ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ, ഇതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. അതെല്ലാ മേഖലയെയും ബാധിക്കുന്നത് പോലെ ഇതുപോലുള്ള പദ്ധതികളെയും ബാധിക്കുന്നുണ്ട്. അതിൻ്റെ ആഘാതം പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയും ഇത്തരം കാര്യങ്ങൾക്ക് കഴിയുന്നത്ര ഫണ്ട് ലഭ്യമാക്കാനുമുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടായിട്ടും ഞാനിപ്പോൾ നേരത്തെ വിശദീകരിച്ച ഒരുപാട് പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഞെരുക്കമെല്ലാം ഉണ്ടായിട്ടുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉണർവ്, ടീം വിമുക്തി, കരുതൽ, കവചം, തെളിവാനം വരയ്ക്കുന്നവർ പോലുള്ള കൈപ്പുസ്തകങ്ങൾ, ഇങ്ങനെയുള്ള ധാരാളം പദ്ധതികൾ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ശക്തമായിട്ട് നടപ്പാക്കാൻ തന്നെയാണ്. മറ്റ് മാർഗങ്ങളിലൂടെ ഇപ്പോൾ CSR ഫണ്ടും ഒക്കെ മൊബിലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.